ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ്. ഇത് വൈകുന്നേരത്തെയും പിറ്റേസം രാവിലത്തെയും കൂടി ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വൈകുന്നേരം ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, പഴംപൊരിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയണില്ല. അപ്പോൾ നല്ല മഴയുള്ളൊരു സമയമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എണ്ണപ്പലഹാരമൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ ഈ സമയത്ത്. അപ്പോൾ ഞാൻ ഈ മാവ് ആദ്യം തന്നെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഫെർമെൻറ്റേഷൻ വന്നാലാണ് പഴംപൊരി നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നല്ല അടിപൊളി പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കൂടി ഇടാം. ഏതൊരു മലയാളിയുടെയും ഒരു വികാരമാണല്ലോ അല്ലേ പഴംപൊരി, പരിപ്പുവട അങ്ങനത്തെ സംഗതിയൊക്കെ. ഈ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറെ കഴിക്കാൻ ആഗ്രഹമുള്ള സംഗതി ഇതൊക്കെയാണ്. പരിപ്പുവടയും കട്ടൻ ചായയും അതേമാതിരി പഴംപൊരിയൊക്കെ നല്ല എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ഏത് അസുഖമുള്ളവരാണെങ്കിലും കൂടി കഴിക്കാൻ ആഗ്രഹിക്കുന്ന സംഗതികളാണിതൊക്കെ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു കഷ്ണമെങ്കിലും നമ്മൾ കഴിക്കും. അതിപ്പോൾ കൊളസ്ട്രോളൊന്നും അപ്പോൾ നോക്കില്ല. അപ്പോൾ അങ്ങനെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡിയായി. നല്ല കൊന്ന് മുരിയിച്ചെടുത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടും. അത് വേണ്ട, അങ്ങനെ നല്ലതുപോലെ ക്രിസ്പി ആവണ്ടെന്ന് കരുതിയ പെട്ടെന്ന് തന്നെ എടുത്താൽ മതി, അപ്പോൾ അല്ലാതെ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാം. ഒരു മൂന്നാലെണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചീനച്ചട്ടിയാണ് എടുത്തത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ എണ്ണ ഒഴിക്കേണ്ടി വരില്ല. അപ്പോൾ മോന് സ്കൂളൊക്കെ വിട്ടു വന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ അപ്പു, അവന് സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് രാവിലെ ഏട്ടന് കൊണ്ടുവന്ന് വെച്ചതാണ് ചെമ്പകപ്പൂവ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലേ. സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. ചെമ്പകപ്പൂവൊക്കെ നമ്മൾ തലയിലൊക്കെ ചൂടി നടന്നിരുന്ന ഒരു സമയമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞു, പഴംപൊരിയും ചായയൊക്കെ ആയിരുന്നു. നമ്മൾ മഴയുള്ള സമയത്തൊക്കെ ഇതുപോലെ നല്ലൊരു അടിപൊളി ചൂടുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ആർക്കാണെങ്കിലും കഴിക്കാം, കുട്ടികൾ മാത്രമൊന്നുമല്ലല്ലോ, നമുക്കൊക്കെ കഴിക്കാം. സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇഷ്ടമാവും ഈ ഇങ്ങനത്തെയുള്ള പലഹാരത്തിനോടൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ അടുത്തത് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒരു അടുത്ത രാവിലേക്കുള്ള സാധനങ്ങൾ ഒരുക്കി വയ്ക്കുക, കഷ്ണമൊക്കെ നുറുക്കി വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ സമയം നേരെ 6 മണിയാണ്, 6:30 മണിയായി. അപ്പോൾ ഈ 5 മണിക്ക് തന്നെ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഈവനിങ്ങിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു വയ്ക്കാൻ കഴിയും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് എളുപ്പമാക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുകയാണ്. പിന്നെ കായ കൊണ്ടുള്ള ഉപ്പേരിയും വെണ്ടയ്ക്ക കൊണ്ടുള്ള സാമ്പാർ, പിന്നെ കപ്പ കൂട്ടാൻ വയ്ക്കാൻ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇതാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകാണ്ടായിരുന്നു വൈകുന്നേരം. അത് എങ്ങനെയായാലും ചായ കുടിച്ചതും ഒക്കെ ഉണ്ടാവും. കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും കുറച്ചൊക്കെ വൈകുന്നേരം അത് കഴുകി വെച്ചിട്ടാണ് ഞാൻ മേല് കഴുകാൻ പോവാറ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 10 മണിയോടുകൂടിയൊക്കെ ഞങ്ങൾ ഏകദേശം 10:30 കിടക്കാൻ പോവും. പിറ്റേസം ദിവസത്തെ രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക അല്ലാതെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തണം. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജ് നന്നായി ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യണം.
അതിന് മുമ്പ് നമ്മൾ സ്വിച്ച് ഓഫാക്കിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ. ഒരിക്കലും പ്ലഗ് ഓണാക്കിയിട്ടിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ അടുത്ത് വാങ്ങിയ ഫ്രിഡ്ജാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു വൃത്തികേട് എന്ന് പറയാനൊന്നും ഇല്ല. അപ്പോൾ സാധനങ്ങൾ എങ്ങനെയായാലും ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ കുറേശ്ശൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്ത് ഒന്ന് നല്ലൊരു ടവൽ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ അങ്ങനെ വൃത്തികേടാവുമൊന്നുമില്ല. ദിവസം നമ്മൾ നല്ലൊരു ടവൽ ഉപയോഗിച്ചിട്ട് ആ ഗ്ലാസിൻ്റെ മുകളൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ വലിയ വൃത്തികേടൊന്നും ആവില്ല. അങ്ങനെ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല. ഒന്നിച്ച് വൃത്തിയാക്കുക എന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഫ്രിഡ്ജ് വല്ലാതെ വൃത്തികേടാവുക. എന്നും നമ്മൾ നല്ലൊരു വൃത്തിയുള്ളൊരു ടവല് നമ്മൾ അതിനായിട്ട് മാറ്റി വയ്ക്കുക. എന്നും ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ അകം വൃത്തിയാക്കുന്ന പോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും സാധനങ്ങളൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഫ്രിഡ്ജ് ഇരിക്കും. പിന്നെ മാസത്തിലൊരിക്കലോ രണ്ട് മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കണേലേ ഉള്ളൂ, അപ്പോൾ കഴുകലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയായാലും ആ ഒരു ഇതൊക്കെ എടുത്തിട്ട് കഴുകി സോപ്പ് കൊണ്ട് കഴുകിയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഓരോ കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാതിരിക്കുകയാണ് ഫ്രിഡ്ജിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി കുത്തി നിറച്ച് വെക്കരുത്. പിന്നെ വയ്ക്കുന്നത് നല്ല ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനും എളുപ്പമാവും. പച്ചമുളകാണെങ്കിലും തക്കാളിയൊക്കെ ആണെങ്കിലും ഓരോ കൊട്ടകളിലൊക്കെ ഇട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എടുക്കാനൊക്കെ പെട്ടെന്ന് കഴിയും. പിന്നെ ആകെ ചീഞ്ഞ് അളിഞ്ഞ് ആകെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്നും വൃത്തികേടാവില്ല. ഓരോ കൊട്ടകളിലൊക്കെ ഇട്ട് ഒക്കെ ഇപ്പോൾ നമ്മൾ ആമസോണിലാണെങ്കിലും കടകളിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കണ കാര്യം എനിക്ക് വലിയൊരു അറിയില്ലായിരുന്നു. അപ്പോൾ മോൻ വന്നിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ് ഇത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ എൻ്റെ അതിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അത് എങ്ങനെ എടുക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ചെറിയ ചെറിയ അറിവുകളൊക്കെ നമുക്ക് നമ്മളെ മക്കളിൽ നിന്നും കിട്ടും. അപ്പോൾ അവരോടും നമുക്ക് സഹായമൊക്കെ ചോദിക്കാം. പിന്നെ ഫ്രീസറിൽ പിന്നെ അങ്ങനെ അങ്ങനെ മീനും ചിക്കനൊന്നും കൊണ്ട് സൂക്ഷിച്ച് വെക്കണ ഒരു പരിപാടിയൊന്നുമില്ല. അത് കൊണ്ടുവരിക അതപ്പോൾ തന്നെ ഉണ്ടാക്കുക എന്നല്ലാതെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല. ഇനി ഏറി വന്നാൽ ഒരു ദിവസത്തേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രം കഴുകുന്ന ഈ ലിക്വിഡ് ഉണ്ടല്ലോ അതൊരു ഡ്രോപ്പ് എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് അതിൻ്റെ ഒരു ഗ്ലാസോളം വെള്ളമൊക്കെ നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് നല്ല വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നന്നായി വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അല്ലാതെ വേറെ സ്ക്രബ്ബറോ വേറെ ഉള്ളതൊന്നും ഇട്ടിട്ട് ഉരയ്ക്കാനോ ഒന്നും പാടില്ല. അതിൽ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ചളി നിന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ കളറ് എന്തായാലും അങ്ങനെ നിൽക്കും. അപ്പോൾ പാത്രം കഴുകുന്ന ചകിരി അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മളത് കഴുകരുത്, ഉരച്ച് കഴുകരുത്. നല്ല വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ചിട്ട് നല്ലോണം അമർത്തിയാണ്ട് തുടച്ചാൽ നല്ല വൃത്തിയാവും. എന്നിട്ട് നമ്മൾ ഈ ഡ്രേകളൊക്കെ നല്ല സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി കഴുകാം. ഇതൊന്നും ഇപ്പോൾ നല്ല സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയാലൊന്നും കുഴപ്പമുണ്ടാവില്ല. മറ്റേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകരുത്. അതിൻ്റെ ഉള്ളിൽ വര വീണ് കഴിഞ്ഞിട്ടാണ് പിന്നെ ചളിയൊക്കെ വന്ന് നിൽക്കുക. പിന്നെ നമുക്ക് തുടച്ചാലും വൃത്തിയാവുമൊന്നുമില്ല. അപ്പോൾ നന്നായി വൃത്തിയായി കഴുകി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്ലാസ്സൊക്കെ നമ്മൾ പൊട്ടാതെയൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെ ഇത് വാങ്ങാനൊക്കെ കിട്ടാൻ പ്രയാസമാവും എന്നാണ് തോന്നുന്നത്. കിട്ടാനൊന്നും ഉണ്ടാവില്ല, ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഒരുമിച്ച് കിട്ടുന്നതല്ലേ ഇതൊക്കെ. അപ്പോൾ നന്നായി നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം, കയ്യിൽ നിന്ന് വീഴാതെ വൃത്തിയായിട്ട്. നമ്മൾ പാത്രം കഴുകുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സാധനങ്ങളൊന്നും കഴുകാനിടരുത്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ അപ്പുവാണ് വന്നിട്ട് അതൊക്കെ ഒന്ന് സഹായിച്ചു തരുന്നത്. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ നമ്മളെ മക്കളോടൊക്കെ നമുക്ക് സഹായം ചോദിക്കാം. അപ്പോൾ നീ ഞാൻ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് പച്ചക്കറിയിൽ ഒക്കെ വെച്ച് തരികയാണ്. അപ്പോൾ തുടച്ചൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ എടുത്ത് വെക്കാവുന്ന തന്നെയല്ലേ ഉള്ളൂ ഇപ്പോൾ അതൊക്കെ. അപ്പോൾ ഇനി രണ്ടാമത് വെക്കുന്ന സമയത്ത് നമ്മൾ ആ കുപ്പികളൊക്കെ ഒരു നല്ല ടവൽ ഉപയോഗിച്ചിട്ട് നന്നായി തുടച്ചതിന് ശേഷം മാത്രം വെക്കുക. അതേ സമയം തന്നെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് കഴുകിയിട്ടോ തുടച്ചിട്ടൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും വൃത്തികേടാവില്ല. ഫ്രിഡ്ജിലെ ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിടുക നമ്മളെ ബാലൻസ് വരുന്ന കറികളൊക്കെ വെക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രിഡ്ജ് ക്ലീനിങ് എൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.